ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി അഡ്വൈസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ക്ലാസ് എടുക്കാൻ വന്നതല്ല നമ്മുടെ കേരള ഹൈക്കോർട്ടിൻ്റെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് പത്തൊമ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് എക്സാം അതിൻ്റെ സിലബസ് ജി കെ കറൻ്റ് അഫെയേഴ്സ് അമ്പതും ന്യൂമറബിലിറ്റി അല്ലെങ്കിൽ മാത്സ് ഇരുപതും മെൻ്റലബിലിറ്റി പതിനഞ്ച് മാർക്കും ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്കും ആയിരുന്നു നമ്മുടെ കേരള പി എസ് സിയുടെ എക്സാം പോലെ തന്നെയാണ് ഒരു തെറ്റിന് മൈനസ് മാർക്ക് മാർക്കുണ്ട് അപ്പം വളരെ കൂടി തന്നെ എന്ത് ചെയ്യണം എക്സാം എഴുതണം എല്ലാവരും അല്ലെങ്കിൽ എന്തു ചെയ്യും മൈനസ് മാർക്കിൽ നമുക്ക് കുറയാൻ സാധ്യതയുണ്ട് ഈ എക്സാമിന് നമ്മൾ മാത്സും ജി കെയും കറൻറ്റ് അഫയേഴ്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൽ ജി എസിനെ പഠിക്കാൻ വളരെ അധികം എന്തായിരിക്കും ഉപകാരമായിരിക്കും പക്ഷേ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റിനെങ്കിലും ഏകദേശം പി എസ് സിയുടെ അതേ പാറ്റേണ് തന്നെയായിരിക്കും എന്ത് കേരള ഹൈക്കോർട്ടിൻ്റെ എക്സാമിനും ഉണ്ടാകുക കാരണം എന്തുകൊണ്ടാന്ന് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ അപ്പോൾ വളരെ കട്ടിയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും എഴുപത്തഞ്ച് മിനിറ്റാണ് എക്സാം ടൈം അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക വേഗം തന്നെ പഠിച്ചു തുടങ്ങുക ഇപ്പം പഠിക്കാൻ ഇതുവരെ തുടങ്ങാത്ത ആൾക്കാർ എന്ത് ചെയ്യണം മാത്സ് വേഗം തന്നെ പഠിക്കാൻ തുടങ്ങാം കാരണം മാത്സ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എൽ ജി എസിനും കൂടെ എന്തായിരിക്കും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബൈ